ഇന്ന് ഞാൻ ബീട്രൂട്ട് വെച്ചിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോണേ. ബീട്രൂട്ട് എഗ് ഫ്രൈഡ് റൈസ്. അപ്പോൾ അതിന് ഞാൻ കുറേ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയും ബീട്രൂട്ട് വേണ്ട, പക്ഷെ ഞാൻ ഇത് കുറച്ച് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ പോവാണ്. ഞാൻ രണ്ടോ മൂന്നോ ബീട്രൂട്ടേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ തൊലി കളയാൻ പോട്ടെ. അപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചേക്കുവാണ്. ഇത് ഞാനിത് ഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ പൊതുവെ ബീട്രൂട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കുറേ ബീട്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ബീട്രൂട്ട് തൈര് കയറി വെച്ചാൽ മടുക്കില്ലേ. ഞാൻ വിചാരിച്ചൊരു വെറൈറ്റി ആയിക്കോട്ടെ, എന്നൊരു ബീട്രൂട്ട് വെച്ച് ഫ്രൈഡ് റൈസ് ആക്കിയേക്കാം. ഞാൻ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്യട്ടെ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിത് ഗ്രേറ്റ് ചെയ്തു, ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തു. ഒരു മൂന്ന് ബീട്രൂട്ടാണ് ഗ്രേറ്റ് ചെയ്തത്. ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട്, മൂന്ന് സവോള അരിയാൻ പോവാണ് ചെറുതായിട്ട്, പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില. പിന്നെ മസാല വേണ്ടതൊക്കെ നമുക്ക് ആഡ് ചെയ്യണം, അത് ഞാൻ അതൊക്കെ പറയാം. പിന്നെ ഞാൻ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട്. രണ്ടേകാൽ ഗ്ലാസ് അരിയാണ് ഇട്ടേക്കണേ, അത് ഞാൻ അടുപ്പത്ത് വെച്ചേക്കുവാണ്. കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട്, അത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കും. മൂന്ന് സവാള ആയിരുന്നു അരിഞ്ഞു. അരി വെന്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒന്ന് ഉപയോഗിച്ചത് ആലിബാബയുടെ അരിയാണ്, നല്ല അരിയാന്ന് തോന്നുന്നു. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ആയിട്ടുണ്ട്, ഒരു രണ്ട് മിനിറ്റ് കൂടെ ഇരുന്നാൽ മതി. ഇനി ഇങ്ങോട്ട് എന്തോട്ടെ, ഞാൻ ഒരു സ്ട്രെയിനറിലേക്ക് അരി വാർത്തു. നമുക്ക് മസാല ഉണ്ടാക്കാം. നോൺ സ്റ്റിക്ക് വെച്ചു, ഞാൻ എണ്ണ ഒഴിച്ചു. ഞാനത് കടുക് കൂട്ടിക്കാൻ പോവാണ്. കടുക് കൂട്ടിയിട്ട് ഞാൻ കറിവേപ്പില ഇടാൻ പോവാണ്. കുറച്ച് പരിപ്പ് ഇടുവാണ് ഒന്ന് പൊട്ടാനായിട്ട്, ഒന്ന് കടിക്കാനായിട്ടാണ് പരിപ്പിടുന്നത്. ചുമ്മാ അതൊരു ഭയങ്കര ഇഷ്ടമാണ് ബീട്രൂട്ടിൻ്റെ എല്ലാം. ഒന്ന് പൊട്ടിയിട്ടുണ്ട്, ഉഴുന്ന പൊരിപ്പില്ലേ അത് പൊട്ടി തുടങ്ങി. സവാള ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കുറച്ച് ഉപ്പിടാം. ചോറിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതിൻ്റെ കുറച്ചിട്ടാൽ മതി. സവാളയൊന്ന് നന്നായിട്ടൊന്ന് ക്രിസ്പിയാകാൻ വേണ്ടിയിട്ട്, സവാളയുടെ ആ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി ഒന്ന് വഴന്ന് വരട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് ബീട്രൂട്ട് ഇടാം. അതിനപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്കും രാത്രിയിലും കഴിക്കാനുള്ളതാണ് ഉണ്ടാക്കുന്നത്. അത് രണ്ടേകാൽ ഗ്ലാസ് അരി എടുത്തായിരുന്നു. പിന്നെ സവോള നല്ലപോലെ ഉണ്ട്, ബീട്രൂട്ടും നല്ലപോലെ ഉണ്ട്. ഒരു മൂന്ന് ബീട്രൂട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം രാവിലെയും വൈകിട്ടും ഒരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ഫുഡ് റെഡിയാവും. നമ്മൾ ചോറുണ്ടാക്കുവാണെങ്കിൽ എന്നിട്ട് നൂറ് കറിയൊക്കെ വേണ്ട, ഇതാകുമ്പോഴത്തേനും വേറെ കറിയൊന്നും വേണ്ട. തൈരോ ഒരു പിക്കളോ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കഴിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പച്ചമുളകും ഇട്ടു. മിഞ്ചി പച്ചമുളകേ ഉള്ളൂ, ചില എരിവൊന്നും ഇല്ലാത്തതാണ്. തീ കുറച്ചാണ് വെച്ചേക്കണേ, കൂട്ടിട്ടില്ല. സവാള വഴന്നു, പച്ചമുളകും ഒന്ന് വഴന്നു. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്യാതെ കയ്യിൽ കൊത്തി അരിയുവാണെങ്കിൽ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. ഗ്രേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ വെള്ളമയൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് കിട്ടുന്നത്. ചാരക്കൊണ്ട് പറ്റുമ്പോൾ എല്ലാവരും ഗ്രേറ്റ് ചെയ്യണം, അതുകൊണ്ട് സോറി കൊത്തി അരിയാൻ. ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്, ചോറ് വെക്കുവാണെങ്കിൽ ഞാൻ കൊത്തി അരിയും, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച് ഗ്രേറ്റ് ചെയ്യാം. ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഞാൻ ഗ്രേറ്റ് ചെയ്യാറുള്ളൂ. ഞാൻ അതിനകത്തേക്ക് ബീട്രൂട്ട് ഇട്ടു, ഇളക്കി ചേർക്കാം. ബീട്രൂട്ടും കുറച്ച് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ആഡ് ചെയ്യാം. ഞാൻ നേരെ മുട്ടേനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കാൻ പോവാണ്. അതുകൊണ്ട് തീ കുറയ്ക്കണം. ഓരോ മുട്ട വീതം പൊട്ടിച്ച് നമുക്ക് ഇളക്കി ചേർക്കാം. എല്ലാ മുട്ടയും കൂടെ ഒന്നിച്ചല്ല ഒഴിക്കണേ, ഓരോ മുട്ട വീതം പൊട്ടിച്ചൊഴിച്ച് ഇളക്കി ചേർക്കുവാണ്. ആദ്യത്തെ മുട്ട ഇട്ടു, മുട്ട കറക്റ്റായിട്ട് ബീട്രൂട്ടിൽ
കയറണമെങ്കിൽ ഇങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒന്ന് ചിട്ടാൽ മുട്ട എല്ലാ സ്ഥലത്തും നിർത്തില്ല. രണ്ട് മുട്ടയും കൂടെ ഉണ്ട്, അതുകൂടെ ഇടാം. എല്ലാ മുട്ടയും നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഇനിയാണ് ഉപ്പ് ആഡ് ചെയ്യേണ്ടത്. മുട്ടയും കൂടെ ഒഴിച്ചതല്ലേ, ഉപ്പ് കറക്റ്റായിരിക്കണം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്, ഉപ്പൊന്നും വേണ്ട, കറക്റ്റാണ്. ഒന്ന് ഇരുന്നൊന്ന് ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ. ഞാനിവിടെ ഒരു സാധനം ചേർക്കാൻ പോകണം, ഒരു ടിപ്പ് എന്ന് പറയും. ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു പിടി തേങ്ങ ഇതിലേക്ക് ചേർക്കാൻ പോകും. ഒരു പിടി മതി, എൻ്റെ ഒരു കയ്യിലൊരു പിടി. ഇവിടെ ഇളക്കുക. അപ്പം നമ്മുടെ ബീട്രൂട്ട് തോരൻ പോലെ ആയില്ലേ, ഇതിൻ്റെ മുകളിലേക്കാണ് ഞാൻ ചോറിടാൻ പോകുന്നത്. ഒരു പിടി ഇട്ടിട്ടുള്ളൂ, തേങ്ങയൊന്നും കരട്ടിടരുത്, തേങ്ങ ചോറായി പോവും. നമ്മൾ മുട്ട ഇട്ടത് കൊണ്ടാണ്, മുട്ടയും ബീട്രൂട്ടും ഇട്ടത് കൊണ്ട് ഒന്ന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു പിടി തേങ്ങ ഇട്ടു. തേങ്ങ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഓപ്ഷനിലാണ് കേട്ടോ, അപ്പോൾ ഞാൻ ആദ്യം പറയാൻ. നന്നായിട്ട് ഒന്ന് മൂത്തു. ഇനി ഇതിലേക്ക് ചോറ് ചേർക്കണം. ചോറ്ക്ക് നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്യണം. ഇനി ഞാൻ ചെയ്യാൻ പോണത് കട്ട കെട്ടാതെ ചോറ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇളക്കി ചേർക്കാൻ പോവാണ്. ചോറ് ഒരുപാട് വേവാത്തത് കൊണ്ട് കുഴഞ്ഞൊന്നും പോകത്തില്ല. ഞാൻ ബാക്കി ചോറൂടെ ഇതൊക്കെ ഇട്ടേക്കുവാണ്. നല്ലപോലെ ചോറ് ഇളക്കി ചേർത്താണിത്. ഇതിനെയൊന്ന് അടച്ച് വെക്കാൻ പോവാണ്. ചോറൊക്കെ എന്തെങ്കിലും വേവാനുണ്ടെങ്കിൽ എന്തോട്ടെ. നമ്മുടെ ആ ഫ്യൂഷ്വൽ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഫ്രൈഡ് റൈസിലൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് കുറച്ച് മല്ലയില വീതേറുക, എന്നിട്ടൊന്ന് ഇളക്കി ചേർക്കാം. ഒന്ന് ഇളക്കി ചേർത്തോട്ടെ. മല്ലയിലയുടെ ഫ്ലേവറ് എല്ലായിടത്തും ചെല്ലട്ടെ. കുറച്ച് വലിയ പാത്രമാണെങ്കിൽ നന്നായിട്ട് ഇളക്കാമായിരുന്നു, ഇപ്പം നിറച്ചും പാത്രം ചെറുതായതുകൊണ്ടാണ് ഞാനിങ്ങനെ പതുക്കെ ഇളക്കുന്നത്. ഫ്രൈഡ് റൈസും ഫ്രൈഡ് റൈസിൻ്റെ കോമ്പിനേഷൻ സാലഡുമാണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത്. ഞങ്ങളുടെ ഇന്ന് ഉച്ചക്കത്തെ ഞങ്ങളുടെ ലഞ്ചാണിത്. ഫ്രൈഡ് റൈസും ബീട്രൂട്ട് എഗ് ഫ്രൈഡ് റൈസും സാലഡും. ഓക്കേ.